നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയം മുതൽ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ വിഷയങ്ങളാണ് ചർച്ചയാകുന്നത് എന്ന് കൗതുകത്തോടെ നോക്കിയിരിക്കുകയാണ് കേരള സമൂഹം. ഓരോ ദിവസം കഴിയുന്തോറും അല്ലെങ്കിൽ ഓരോ മണിക്കൂറിലും ചർച്ചാ വിഷയങ്ങൾ മാറുന്ന കാഴ്ചയാണ് പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ ഒരു വിഷയമാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം മറ്റൊരു വിഷയമായിരിക്കും, വൈകുന്നേരം വേറൊരു വിഷയമായിരിക്കും. ഏറ്റവും രസകരമായ കാര്യം ഈ വിഷയങ്ങൾക്കൊന്നും അധികം ഒരു ആയുസ്സില്ല എന്നുള്ളതാണ്. ശബരിമല വിഷയം തുടക്കത്തിൽ എടുത്തിട്ടത് യു ഡി എഫ് ആണ്. തുടർന്ന് ബി ജെ പി എൻ ഡി എ അവർ ആ വിഷയം ഏറ്റെടുത്തു. ശക്തമായി തന്നെ ആ വിഷയം ജനങ്ങളിലേക്ക്, അതായത് ഭക്തജന സമൂഹത്തെ വഞ്ചിച്ചവരാണ് എൽ ഡി എഫ് സർക്കാർ എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടുള്ള പോസ്റ്റുകളും അതുപോലെയുള്ള പ്രസ്താവനകളും ഒക്കെ കണ്ടു. അതിനിടയിൽ കോൺഗ്രസ് ഈ വിഷയം ഉയർത്തിക്കാട്ടാൻ ശ്രമിച്ചത് ഒന്ന് മുങ്ങിപ്പോവുകയും ചെയ്തു. പിന്നീട് ഇങ്ങോട്ട് ശബരിമല വിഷയത്തിൽ സി പി എമ്മും സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കളും എം എ ബേബി അടക്കമുള്ളവർ ഈ വിഷയത്തിൽ വളരെ ന്യായീകരിക്കുന്ന നിലപാടാണ് എടുത്തത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ വിഷയത്തെ, അതായത് ഇത് സി പി എമ്മിൻ്റെ നയമല്ല, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ നയമല്ല, ശബരിമല നവോത്ഥാനം തന്നെ നടപ്പിലാവണം, അവിടെ ആചാര സംരക്ഷണമല്ല വലുത്, നവോത്ഥാനമാണ്, സ്ത്രീ സ്വാതന്ത്ര്യമാണ് തരത്തിലുള്ള പ്രസ്താവനകൾ കണ്ടു. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ശബരിമല വിഷയം അവിടെ നിങ്ങോട്ട് കള്ളവോട്ട്, അതായത് ഇതിനു മുൻപ് ഈ ഡോളർ കടത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അങ്ങനെയുള്ള അഴിമതി കാര്യങ്ങളൊക്കെ തന്നെ സ്ഥിരം പല്ലവികളായി പാടിക്കൊണ്ട് നടന്നിരുന്നു. അപ്പോൾ ഓരോ ദിവസവും മാറിമറിയുന്ന തെരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയങ്ങൾ, മൂന്ന് മുന്നണികളും ഉയർത്തുന്ന തെരഞ്ഞെടുപ്പ് ചർച്ചകളെക്കുറിച്ചും വിഷയങ്ങളെക്കുറിച്ചും ഒക്കെയാണ് നമുക്ക് ഒന്ന് പരിശോധിക്കേണ്ടത്. ഇനിയും വിഷയങ്ങൾ റെഡിയാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറയുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം തിളക്കുകയാണ്, തിളച്ചു മറിയുകയാണ്. ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള വിഷയങ്ങളാണ് വരുന്നത്. ഉത്സവകാലത്ത് സ്പെഷ്യൽ അരി വിതരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തടഞ്ഞത് ശക്തമായ ആയുധമാക്കുകയാണ് ഇപ്പോൾ ഇടതുമുന്നണി. ഏറ്റവും കറണ്ടായിട്ടുള്ള സിറ്റുവേഷനാണ്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പാവങ്ങളുടെ കഞ്ഞികുടി മുട്ടിച്ചു എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് സി പി എം ശക്തമായ വിമർശനങ്ങൾ ഉയർത്തുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലൈഫ് മിഷൻ നിർത്തലാക്കുമെന്ന യു ഡി എഫ് കൺവീനർ എം എം ഹസന്റെ പ്രസ്താവന ഉപയോഗിച്ചതുപോലെ അരി വിതരണം തടഞ്ഞതും ഉയർത്തിക്കൊണ്ടുവരാനാണ് ഇപ്പോൾ ഇടതുമുന്നണി തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതെല്ലാം എൽ ഡി എഫിനെതിരെയുള്ളതായിരുന്നു. ഇപ്പോൾ എൽ ഡി എഫ് യു ഡി എഫിനെതിരെ ഉയർത്തുന്ന വിഷയങ്ങളാണ് ഇതൊക്കെ. കോവിഡ് കാലത്ത് വിതരണം ചെയ്യേണ്ട ധാന്യം പൂഴ്ത്തി വെച്ചു വോട്ടിന് വേണ്ടി വിൽക്കുന്ന കരിഞ്ചന്തക്കാരനായി പിണറായിയെ ചിത്രീകരിച്ചുകൊണ്ട് തിരിച്ചടിക്കാൻ കോൺഗ്രസ് നീക്കം നടത്തുന്നു. കഞ്ഞികുടി മുട്ടിച്ച വിജയൻ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പോസ്റ്റുകളും ട്രോളുകളും ഒക്കെ കണ്ടു. വോട്ടെടുപ്പ് അടുക്കുന്തോറും കേരളത്തിലെ പ്രചരണ വിഷയങ്ങൾ മാറിമറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശബരിമല വിഷയത്തിൽ ആരംഭിച്ച തെരഞ്ഞെടുപ്പ് പ്രചരണം ഇപ്പോൾ എത്തിനിൽക്കുന്നത് അരി വിതരണത്തിലും കേന്ദ്ര ഏജൻസികൾക്കെതിരായ അന്വേഷണം പ്രഖ്യാപിച്ചത് ഒക്കെയാണ്. അരി വിതരണം ജനങ്ങളുമായി ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ ശക്തമായി ഉയർത്തിക്കൊണ്ടുവരാനാണ് ഇപ്പോൾ സി പി എം തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഡി വൈ എഫ് ഐയുടെ നേതൃത്വത്തിൽ എല്ലാ ബൂത്തുകളിലും കഞ്ഞിവെച്ച് സമരവും നടത്തി. ഇവർക്കെല്ലാം ഒരു സമരമാണ്, ബീഫ് ഫെസ്റ്റ്, കഞ്ഞിവെപ്പ് സമരം. കഞ്ഞികുടി മുട്ടിച്ചത് ആരാണ് എന്നുള്ള കാര്യം വ്യക്തം. ഇവിടെ ജനങ്ങളുടെ കഞ്ഞികുടി മുട്ടിച്ച് ജനങ്ങളെ പൊറുതി മുട്ടിക്കുന്നത് പിണറായി വിജയൻ സർക്കാരാണ്. പിന്നെ യു ഡി എഫും മോശമല്ല കേട്ടോ. ഈ വിഷയം വീണ് കിട്ടിയതോടെ പ്രചരണത്തിൽ വീണ്ടും മേൽക്കൈ നേടാൻ പറ്റും എന്ന ഒരു തോന്നലാണ് ഇപ്പോൾ സി പി എമ്മിന് ഉള്ളത്. ഇടതുമുന്നണിയുടെ കണക്കുകൂട്ടൽ അതുതന്നെയാണ്. പക്ഷേ ഈ കള്ളവോട്ട് ഇരട്ടവോട്ട് വിവാദത്തിൽ, അതിപ്പോൾ കോൺഗ്രസ്സുകാരും രമേശ് ചെന്നിത്തലയുടെ അമ്മയ്ക്ക് അവരെ ഇരട്ടവോട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവരുമൊക്കെ ഇതിനകത്ത് പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. എന്തായാലും ഇതിവിടെ ഇങ്ങനെ സംഭവിച്ചത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് സി പി എം പാർട്ടിക്കാർ തന്നെ സർക്കാരിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന സംവിധാനമാണെന്നാണ് പറയുന്നത്. ശക്തമായ അന്വേഷണം നടക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതുമായി ബന്ധപ്പെട്ട് കാര്യമായി ഇടപെട്ടിട്ടുണ്ട്. അതും ഒരു വിഷയമായി ഉയർത്തിക്കൊണ്ടുവരുന്നു. സി പി എമ്മിൻ്റെ പാരമ്പര്യമായ ഒരു സമീപനമാണ് കള്ളവോട്ട്, നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനെക്കൂടി ചേർത്ത് വെച്ചുകൊണ്ട് പുതിയ പുതിയ മേഖലകളിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയങ്ങൾ കടക്കുകയാണ്. അതായത് മണിക്കൂറുകൾ മാറുന്തോറും തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയങ്ങൾ, അതായത് ശബരിമല തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. മാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ ഒരുപാട് നേട്ടങ്ങൾ വിലയിരുത്തിക്കൊണ്ട് പ്രധാനമന്ത്രിയുടെ വിവിധ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായുള്ള നടപടികൾ, അത് വേണ്ട രീതിയിൽ ജനങ്ങളിലേക്ക് എത്താതിരിക്കാൻ പിണറായി സർക്കാർ ശ്രമിച്ചതും പേരുമാറ്റി പദ്ധതി പ്രഖ്യാപിച്ചതും ഒക്കെ തന്നെ മുന്നിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിൽ. അങ്ങനെ വിവിധ തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ ഇന്നിപ്പോൾ ഒന്നാണെങ്കിൽ നാളെ മറ്റൊന്നായിരിക്കും. പുതിയ പുതിയ വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കും. നമ്മുടെ പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടിയായ ഇലക്ഷൻ സഫാരിയിലും ഇത് സംബന്ധിച്ച പരാമർശങ്ങൾ ഇതിനു മുൻപും ഞങ്ങൾ നടത്തിയിരുന്നു. ഓരോ ദിവസവും ഓരോന്നായിട്ട് പുതിയ പുതിയ പ്രസ്താവനകൾ വരുന്നു. ചിലരുടെ
വായിലിരിക്കുന്ന നാക്ക് തന്നെ പ്രശ്നമാകുന്നു. അപ്പോൾ അതൊരു വിഷയമായിട്ട് ഉയർത്തിക്കാട്ടുന്നു. അങ്ങനെ പലതരത്തിൽ ആക്രമിക്കുന്നു, എന്തെങ്കിലും ഒരു ആക്രമണം ഉണ്ടാകുന്നു. ശ്രീമതി ശോഭാ സുരേന്ദ്രനെയൊക്കെ DYFI ഗുണ്ടകൾ ആക്രമിച്ചത് കണ്ടതല്ലേ. അപ്പോൾ അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ചൂടേറിയേറി വരികയാണ്. ഓരോ ദിവസവും പുതിയ പുതിയ വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഈ വിഷയമാണെങ്കിൽ നാളെ ഏത് വിഷയമാകും എന്നാർക്കറിയാം. അല്ല, നാളെ എന്ന് പറയേണ്ട, അടുത്ത മണിക്കൂറിൽ പുതിയൊരു വിഷയം പൊട്ടി വീണേക്കാം എന്ന രീതിയിലുള്ള പ്രചരണമാണ് നടക്കുന്നത്. എന്തൊക്കെ വന്നാലും ശരി, തെരഞ്ഞെടുപ്പ് ചൂട് കൂടുതൽ കൂടുതൽ അസഹ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അസഖ്യം എന്ന് അതിശയോക്തി കലർത്തി പറഞ്ഞു എന്നേ ഉള്ളൂ. തീർച്ചയായും അത് പ്രചരണ രംഗത്തൊക്കെ സ്ഥാനാർത്ഥികളൊക്കെ വളരെ സജീവമായി തന്നെ നിൽക്കുകയാണ്. ഓരോ വിഷയങ്ങൾ തേടിക്കൊണ്ട് രമേശ് ചെന്നിത്തലയും കൂട്ടരുമൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. എന്ത് വേണം എന്ന് ആലോചിച്ചുകൊണ്ട് നടക്കുകയാണ്. പിന്നെ ഈ വിഷയങ്ങളെല്ലാം വേണ്ട രീതിയിൽ അവതരിപ്പിച്ച് ജനപിന്തുണ നേടാനാകുമോ, ജനങ്ങളുടെ മനസ്സിലേക്ക് ഇതൊക്കെ നന്നായി കൺവേ ചെയ്യാൻ, നന്നായി അത് സന്നിവേശിപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യമൊക്കെ പിന്നീട് ആലോചിക്കേണ്ട കാര്യമാണ്. എന്തായാലും നാളെ പുതിയ ഒരു തെരഞ്ഞെടുപ്പ് വിഷയത്തിനായി, അതേത് മുന്നണിയുടെ ആയാലും, നമുക്ക് കാത്തിരിക്കാം പുതിയ വിഷയം ഏതാണ് വരിക എന്ന്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.